നമസ്കാരം. സംവിധായകൻ മാത്രമല്ല, നിരവധി വെളിപ്പെടുത്തലിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് ശാന്തിവിള ദിനേശ്. മലയാള സിനിമയെക്കുറിച്ചും താരങ്ങളെ പറ്റിയും അധികം ആർക്കും അറിയാത്ത നിരവധി രഹസ്യങ്ങളാണ് താരം പറയാറുള്ളത്. ഇപ്പോഴിന്ന് മലയാള സിനിമയിൽ നടക്കുന്ന പുതിയ വിവാദങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് താരം. നടൻ ദിലീപും തിലകനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുവെന്നും ദിലീപ് മുതിർന്ന നടന്റെ അമ്മയ്ക്ക് വിളിച്ചതായിട്ടുമൊക്കെ പ്രചരിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെ മീറ്റിംഗിനിടെ സംഭവിച്ച വഴക്കാണ് ഇതിന് കാരണം. എന്നാൽ ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയുകയാണ് ശാന്തിവിള ദിനേശ്. ഫ്രെയിം ടു ഫ്രെയിം എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. തിലകനെ ദിലീപ് തള്ളയ്ക്ക് വിളിച്ചു എന്നൊരു കഥയുണ്ട്. സത്യത്തിൽ ദിലീപ് തള്ളയ്ക്ക് വിളിച്ചതല്ല. അന്ന് അമ്മയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ തിലകൻ വളരെ മോശമായി സംസാരിച്ചു. ഇത് കേട്ട് മമ്മൂട്ടി കരഞ്ഞു. മമ്മൂട്ടിയുടെ കണ്ണു നിറയുന്നത് കണ്ടപ്പോൾ ദിലീപിന് സഹിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിൽ കാരുണ്യമൊന്നും ഇല്ലേ എന്ന് ദിലീപ് കൈ ചൂണ്ടി തിലകനോട് ചോദിച്ചു. അല്ലാതെ ദിലീപ് ആരെയും ചീത്ത വിളിക്കാൻ പോയെന്നോ അടിക്കാൻ പോയെന്നോ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. മമ്മൂട്ടി കരയുന്നത് കണ്ടപ്പോൾ തിലകൻ പറഞ്ഞു അത് കള്ളക്കണ്ണീരാണെന്ന്. അത് ദിലീപിന് സഹിച്ചില്ല. ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും ദിലീപ് കയറി ഇടപെട്ടിട്ടുണ്ട്. ബാലചന്ദ്ര മേനോന്റെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ പലരും ഏണിയായി ഉപയോഗിക്കും, എന്നിട്ട് കയറി പോകും. ബുദ്ധിയുള്ളവനാണെങ്കിൽ കയറി മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഏണി തള്ളി താഴേക്കിടും. അങ്ങനെ ചെയ്യണമെന്നാണ് ബാലചന്ദ്ര മേനോനും പറയുന്നത്. എന്ത് വ്യക്തിബന്ധമാണ് വേണ്ടതെന്ന് അദ്ദേഹം എന്നോടും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും, ജീവിക്കാൻ നിവൃത്തിയില്ല, 3 പെൺകുട്ടികളാണ്, എനിക്ക് സിനിമയിൽ ഒരു അവസരം തന്ന് നായികയാക്കിയാൽ എന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് കത്തയച്ചു. 4 പടത്തിൽ അഭിനയിച്ചതിനു ശേഷം അതേ പെൺകുട്ടി വീണ്ടും ഒരു കത്തയച്ചു. നിങ്ങളുടെ കഴിഞ്ഞ പടത്തിൽ അഭിനയിച്ചതിന്റെ ബാക്കി പൈസ തന്നില്ലെങ്കിൽ താങ്കളുടെ പേരിൽ സിവിലും ക്രിമിനലും കേസെടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതിലും കൊടുത്തേനെ. അപ്പോൾ എവിടെയാണ് വ്യക്തിത്വമുള്ളതെന്നാണ് മേനോൻ എന്നോട് ചോദിച്ചത്. അതേസമയം മാധ്യമ സിൻഡിക്കേറ്റുകൾ പറയുന്നത് ദിലീപാണ് പവർ ഗ്രൂപ്പിന്റെ തലവനെന്ന്. അതിനടിയിൽ എഴുതിയ കമന്റിൽ പറയുന്നത് പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, കുഞ്ചക്കോ ബോബൻ എന്നിവരെ പവർ ഗ്രൂപ്പ് അങ്ങ് തൂക്കിയെന്നാണ്. ഇതിനെക്കുറിച്ച് ദിനേശിന്റെ അഭിപ്രായം എന്താണെന്നാണ് അവതാരകൻ ചോദിക്കുന്നത്. ഒതുക്കിയെന്ന് പറഞ്ഞയാൾ ഒതുക്കപ്പെടുകയും ബാക്കി എല്ലാവരും തിളങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വർത്തമാനകാല മലയാള സിനിമയിൽ 100-ൽ 90 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന നടനാണ് പൃഥ്വിരാജ്. ക്യാരക്ടർ ഉള്ളവനാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മുഖത്തു നോക്കി തുറന്നു പറയുന്ന ആളാണ് അദ്ദേഹം. അല്ലാതെ ദിലീപിനെ പോലെ വർഷങ്ങളോളം പിന്നാലെ നടക്കത്തില്ല. ഞാനൊരിക്കൽ ദിലീപിനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. തനിക്ക് ആരോടും നോ പറയാൻ കഴിയില്ലെന്നാണ് ദിലീപ് പറയുന്നത്. പൃഥ്വിരാജ് നോ പറയാൻ യാതൊരു മടിയുമില്ല. ചിലപ്പോൾ സുകുമാരിൽ നിന്നും കിട്ടിയതാവാം. പവർ ഗ്രൂപ്പ് വെച്ച് ഒതുക്കാമെങ്കിൽ ഞാൻ ചെയ്ത സിനിമയെക്കുറിച്ച് പറയാം. എന്റെ എതിരാളികൾ പറയുന്നത് ആ സിനിമയൊരു പൊട്ടയാണെന്നാണ്. അതിൽ കലാഭൻ മണിയാണ് നായകനാക്കിയത്. പക്ഷെ മണി എന്നോട് ഒരു വൃത്തികേട് കാണിച്ചപ്പോൾ ഞാൻ പുള്ളിയെ പിടിച്ച് പുറത്താക്കി. ഇയാൾ എന്റെ പടത്തിൽ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാനാണ് മണിയെ പുറത്താക്കിയത്. അന്ന് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മണിയെ മാറ്റി നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റില്ലെന്ന് ദിലീപ് വിളിച്ച് പറയില്ലേ? സിനിമയിൽ വിജയ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. സിനിമ ഓടുമെങ്കിൽ അയാളാണ് പവർ. മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ പേരിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ 25 കോടിയുടെ സിനിമ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തന്നെ അത് കച്ചവടമാവും. ഇവരൊക്കെ പവർ ഗ്രൂപ്പിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. വേണമെങ്കിൽ പവർ ഗ്രൂപ്പിന്റെ നേതാവ് ഇപ്പോൾ പൃഥ്വിരാജാണെന്ന് പറയാം. പൃഥ്വിക്ക് നല്ല പവർ ഉണ്ട്. മോഹൻലാലിനെ വെച്ച് ബ്രഹ്മാണ്ട സിനിമകൾ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ചിലരെ വെച്ച് ബ്രാൻഡ് ചെയ്തതാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്.